ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 18/2016 ക്വസ്റ്റ്യൻ പേപ്പർ റെക്കോർഡായിട്ടുള്ള ലിഫ്റ്റ് ഓപ്പറേറ്റർ വേരിയസ്. ഈ വിഭാഗത്തിൽ 31/2016 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യത്തിനുള്ള നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയിൽ എത്ര നിറങ്ങൾ ഉണ്ട്? 4. ഇന്ത്യൻ ദേശീയ പതാകയിൽ 4 നിറങ്ങളുണ്ട്. അശോക ചക്രത്തിൻ്റെ നീല കളർ അടക്കം മൊത്തം 4 കളറുകൾ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. ഇന്ത്യൻ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ള അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24. ഇന്ത്യൻ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ള അശോക ചക്രത്തിൽ 24 ആരക്കാലുകൾ ഉണ്ട്. ഭാരതത്തിൻ്റെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്താരേ? പിംഗലി വെങ്കയ്യ. ഭാരതത്തിൻ്റെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് പിംഗലി വെങ്കയ്യാണ്. ഭാരതത്തിൻ്റെ ദേശീയ ഗാനം ഏത്? ജനഗണമന. ഭാരതത്തിൻ്റെ ദേശീയ ഗാനമാണ് ജനഗണമന. മയിലിനെ ദേശീയ പക്ഷിയെ അംഗീകരിച്ചത് ഏത് വർഷം? 1964. മയിലിനെ ദേശീയ പക്ഷിയെ അംഗീകരിച്ചത് 1964 ആണ്. 1964. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 24 വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 24 വകുപ്പാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 24 വകുപ്പാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 14 വകുപ്പ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് 14 വകുപ്പ്. ഒരു വ്യക്തിയെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന ഉത്തരവ് ഏത്? മാൻഡമസ്. ഒരു വ്യക്തിയെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. സൈലന്റ് വാലി ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏത്? സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൽ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോടനാട്. കേരളത്തിൽ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാടാണ്. കേരളത്തിൽ ആന പരിശീലന കേന്ദ്രം കോടനാട് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഇവയിൽ ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലും ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലുമാണ്. പൂക്കോട് ശുദ്ധജല തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്. പൂക്കോട് ശുദ്ധജല തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട് ശുദ്ധജല തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? പമ്പ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏത്? പൊന്നാനിക്കായൽ. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനിക്കായൽ. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനിക്കായൽ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏത്? നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് നീണ്ടകരയിലാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് നീണ്ടകരയിലാണ്. താഴെ പറയുന്നവയിൽ കടവാവലുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? മംഗളവനം.
കടവാവലുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മംഗളവനം. എറണാകുളം ജില്ലയിലെ മംഗളവനം കടവാവലുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. ഇടുക്കി ജില്ലയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. ഇടുക്കി ജില്ലയിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര്? പി ടി ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത പി ടി ഉഷയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പനാണ്. തിരുവിതാംകൂർ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂർ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏത്? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരെ? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ കൃതിയാണ്? വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. മിശ്രഭോജനം നടപ്പാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടപ്പാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. യാചന പദയാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഇവരിൽ ആര്? വി ടി ഭട്ടതിരിപ്പാട്. യാചന പദയാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട്. കുഞ്ഞൻപിള്ള എന്നത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ പേരാണ്? ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്നത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ്. കുഞ്ഞൻപിള്ള എന്നത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അടുത്തായിട്ട് നോക്കുന്നത് അവർ പമ്പ് ഓപ്പറേറ്റർ, പ്ലംബർ, അനിമൽ ഹസ്ബൻഡറി, ടി വി എം ഡിസ്ട്രിക്ട്. ഏത് വിഭാഗത്തിൽ 2/2/2016 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 19/2016 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നതാണ്? പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന ലൈനാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ പതാകയെ അംഗീകരിച്ച ലക്നൗ സമ്മേളനം ഏതു വർഷമായിരുന്നു? 1929. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച ലക്നൗ സമ്മേളനം 1929. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന് December 10. ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം December 10. കേരള നിയമസഭയുടെ 13-ാം സ്പീക്കർ എൻ ശക്തൻ. കേരള നിയമസഭയുടെ 13-ാമത്തെ സ്പീക്കർ എൻ ശക്തനാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണെന്ന് താഴെ കമൻ്റ് ചെയ്യുക. ബ്രിട്ടൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെ? ദുർഗാപൂർ. ബ്രിട്ടൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ. ബ്രിട്ടൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ദുർഗാപൂർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ? മീററ്റ്.
1857 ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് മീററ്റിലാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാരെ? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് കേറ്റു എന്ന ഗോഡ്വിൻ ഓസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. എവറസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. പ്രൊജക്ട് ആരോ ഏത് മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? പോസ്റ്റ് ഓഫീസ്. പ്രൊജക്ട് ആരോ എന്ന പദ്ധതി പോസ്റ്റ് ഓഫീസ് മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊജക്ട് ആരോ എന്നത് പോസ്റ്റ് ഓഫീസ് മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. കേരള ആയുർവേദ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സ്റ്റെഫി ഗ്രാഫ്. കേരള ആയുർവേദ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സ്റ്റെഫി ഗ്രാഫാണ്. കേരള ആയുർവേദ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സ്റ്റെഫി ഗ്രാഫാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ജാലിയൻവാലാബാഗ് സംഭവം നടന്ന വർഷം ഏത്? 1919. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ജാലിയൻവാലാബാഗ് സംഭവം നടന്നത് 1919. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ അത്ഭുതം, ക്ഷേത്രപ്രവേശന വിളംബരം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. ഈ ഒരു ക്വസ്റ്റ്യനും ഇപ്പോൾ നടന്ന വി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ്. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരെ? സിയർദാസ്. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സിയർദാസ്. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സിയർദാസ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏത്? ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരിയാണ്. കവരത്തി എന്തിൻ്റെ തലസ്ഥാനമാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ലു. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ഇന്ത്യൻ നാഷണൽ ആർമി INA സ്ഥാപിച്ച ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന INA സ്ഥാപിച്ച ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്.